റീന ചേച്ചിയും മാത്യൂസ് ചേട്ടന് ഇവരാരാണ് എന്ന് പറയുന്നതിലും എളുപ്പം ഇവരാരൊക്കെ അല്ല എന്ന് പറയുന്നത്. കേക്ക് വെട്ടുമല്ല, കേക്ക് മുറിക്കും. ഇങ്ങനെയാണോ വെട്ടുന്നത്? അല്ല, വരുന്നില്ല. ഞാൻ ചെയ്യാൻ പോയി. ചേച്ചി, സോറി ചേച്ചി, ഇച്ചിരി ലേറ്റ് ആയി പോയി. എന്ത് കേക്കാ ഇത്? കേക്കൊക്കെ അവിടെ നിൽക്കട്ടെ. ലഞ്ച് കഴിഞ്ഞു, കേക്ക് കട്ട് ചെയ്തു, ഇപ്പോഴാണോ വരുന്നേ? എന്താ കല്യാണം മാറിപ്പോകാൻ കാരണം? ചിരിക്കുമ്പോ മോണ കാണുന്നുണ്ടെന്ന് പറഞ്ഞ മാറിപ്പോയെന്ന് ജെസി പറഞ്ഞു. ദ്രുതഗതിയിൽ തിരക്കിട്ട് കല്യാണാലോചന നടക്കുന്നുണ്ടെന്ന് അറിയണം ചേച്ചി പറഞ്ഞത്. നല്ല ചെക്കന്മാരുണ്ടെങ്കിൽ നടത്തി കമ്മീഷൻ അടിക്കും. ഫുഡ് വേണ്ട ചേച്ചി, കേക്ക് മതി. ഓക്കെ, ഇവൾക്ക് വിസയൊക്കെ ഉണ്ടോ? അതോ നമ്മളെ പോലെയാണോ? ഇവിടെ വിസയുള്ള കുട്ടിയല്ലേ പെർമനന്റ് റെസിഡന്റ്, പ്ലസ് ടു കഴിഞ്ഞ് ബോംബെയിലോ പഠിച്ചത്. എങ്കിൽ മോനല്ല, ഒരു മോനുണ്ടെങ്കിലും കുഴപ്പമില്ല. നിനക്ക് കമ്മീഷൻ ഞാൻ തരാം, നീ ഇത് നോക്ക്. ഇപ്പൊ മൺഡേ നൈറ്റല്ലേ, അത് കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. ആ സഹരിച്ചോളാം, കുഴപ്പമില്ല. ആ ശരി ശരി, അപ്പോ ഓക്കെ ഓക്കെ ഓക്കെ, ബൈ 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 ബൈ. എക്സ്ക്യൂസ് മീ, ഒരു പെൺകുട്ടി അതിസുന്ദരിയായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ലീഗലി തെറ്റൊന്നുമല്ല. പക്ഷേ ഇന്നാട്ടിലെ പെണ്ണുങ്ങളെ എല്ലാം ജലസാക്കിക്കൊണ്ട് ഇങ്ങനെ സുന്ദരിയായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി റെഡിക്കുലസ് ആണെന്ന് തോന്നുന്നില്ലേ? മിസ് സുന്ദരിയായ എന്ത് പേര്? അഞ്ജന. അഞ്ജന ഡേവിസ്. അഞ്ജന, ഞാൻ ഉദ്ദേശിച്ചത് എന്റെ പേര് ഡേവിസ് എന്നാണ്. മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തോ? മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തോ? ആരായാലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോയി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കാണും. ഞാൻ സീരിയസ് ആയിട്ട് കാര്യം ചോദിക്കട്ടെ. തങ്കത്തിക്കൽ തേരേറി വർണ്ണപ്പൂവിൻ തേന്തേരി പീലിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ, എന്നും നിന്നെ കൺകോണിൽ മിന്നും പൊന്നെ കാത്തോളം, എന്നും വേണ്ടാതെ എന്തേ നീ നിൽപ്പു മുന്നിൽ. പറ, എന്താണോ ഒന്നും വേണ്ട നിൽക്കുന്നത് അതിനൊരു കാരണം വേണമല്ലോ. പറ, എന്താണ് കാരണം? ഇതൊരു മലയാളം പാട്ടല്ലേ? മലയാളം പാട്ടായിരിക്കും. ഏ ഗാനേക്കോ ക്യൂ മാദിയാ യാർ. ഓ സോറി, ഹിന്ദി ടീച്ചർ കല്യാണം കഴിഞ്ഞ പ്രായ സ്ത്രീയായിരുന്നു, അതുകൊണ്ട് ഹിന്ദി തന്നിട്ട് പഠിക്കാൻ പറ്റിയില്ല. അത് നമ്മുടെ ജീവിതത്തിന് ഒരു പ്രശ്നമാവൂ. പ്രശ്നമാവുമെങ്കിൽ പ്രശ്നമാവും എന്ന് പറയണോ കേട്ടോ. പലരുടെയും ജീവിതത്തിൽ അത് പ്രശ്നമായി കേട്ടോ, നമ്മുടെ ജീവിതത്തിൽ അതൊരു പ്രശ്നമാവുമോ? ഞാൻ അങ്ങനെ പെൺകുട്ടികളോടൊന്നും സംസാരിക്കുന്ന ടൈപ്പല്ല, പിന്നെ സുന്ദരി ആയതുകൊണ്ട്.